വൈറസിന്റെ വ്യാപനത്തിന് തൊട്ട് മുന്നേ വരെ എല്ലാവർക്കും വളരെ നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റിയിരുന്നു. ഇവിടുത്തെ ടൂറിസം വളർന്നു വന്ന ടൂറിസം വികസനങ്ങൾ കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പെട്ടെന്നാണ് ഈ വൈറസിന്റെ വ്യാപനവും ഒരു പ്രിപ്പറേഷനും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്ക്ഡൗൺ ആയിപ്പോയി. അതിനുശേഷം ഉണ്ടായ ജീവിത സാഹചര്യങ്ങൾ നേരിടാൻ ആളുകൾക്ക് തന്നെ പാടുപെടേണ്ടി വന്നു. സത്യത്തിൽ അതായത് പെട്ടെന്നൊരു ബദൽ മാർഗം കണ്ടെത്തുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയായിരുന്നു. പലരും പണ്ട് ചെയ്തിരുന്ന ചെറുപ്പകാലത്ത് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനത്തിന് വേണ്ടി ചെയ്തിരുന്ന ജോലിയിലേക്ക് തിരിച്ചു പോകാൻ എല്ലാവരും ബാധ്യസ്ഥരാവുകയും ഒരു 6-7 മാസത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ലോക്ക്ഡൗണിന് ശേഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഈ 144 നിലനിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു അടച്ചിടലിൻ്റെ പ്രതീതി തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂട്ടം കൂടാൻ പാടില്ല, അപ്പോൾ അഞ്ചാളിൽ കൂടുതൽ വരാൻ പാടില്ലാത്തതൊക്കെ കൊണ്ട് ഗസ്റ്റും വളരെ കുറവാണ് വരുന്നത്. പിന്നെ ഈ കൊറോണ ആയതൊരു വളരെ മന്ദഗതിയിൽ തന്നെയാണ്. 1 മാസം കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപ നഷ്ടമാണ്. ഇലക്ട്രിസിറ്റി ബില്ലായാലും വാട്ടർ അതോറിറ്റി ബില്ലായാലും അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ ഒരു കുളത്തിലായ ചിലപ്പോൾ 1-2 ദിവസത്തെ പണികളൊക്കെ കാണും. ബാക്കിയുള്ള ദിവസങ്ങൾ മൊത്തം പിന്നെ ഗുരുതരാശനാരിയും അതായത് ഇതെല്ലാം കൊണ്ട് നമ്മൾ തുടർന്ന് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഇവിടെ വന്ന കഴിഞ്ഞ ആഴ്ച ഒരു ഓട്ടം കിട്ടിയിട്ട് ഇന്ന് തിങ്കളാഴ്ചയായി. ഞാൻ അതിന് കാത്തിരിക്കുക ഇവിടെ. പക്ഷേ കോഡ് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ആയി കിട്ടുമെന്നുള്ളത് തുടർന്ന് ഇത് നല്ല സംഭവമായി മാറുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ.